ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിനീസ് വേൾഡ്. നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് ലിവർ ഫ്രൈ ആണ്. വീഡിയോയിലേക്ക് പോകും മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിളാക്കിയാൽ മാത്രമേ എൻ്റെ അപ്ലോഡ്സിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കുകയുള്ളൂ. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. അതിലേക്ക് 10-12 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചിയും ചതച്ചത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് 2 സവാള ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ സവാളയുടെ കളറ് മാറി വരണവരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ലിവറ് നമ്മൾ കുറച്ച് വലിയ കഷ്ണമായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിത്തിരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് 1-5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാട്ടോ. ഇപ്പം നമ്മുടെ സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. 2-3 പച്ചമുളക് മുറിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ഇപ്പോൾ ഇതിൻ്റെ കളറ് ശരിക്കും ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പം നമ്മളിതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പെപ്പറാണ് കൂടുതലായിട്ട് ഇടുന്നത്, അതുകൊണ്ടാണ് 1/2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പൊടികൾ ഇടുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലായിരിക്കണം വെച്ച് കൊടുക്കേണ്ടത്. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ലിവറ് വിനാഗിരി ഒഴിച്ച് വെച്ചിട്ടുണ്ടായല്ലോ, അതൊന്ന് കഴുകിയെടുക്കണം കേട്ടോ വേറെ വെള്ളത്തിൽ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലുള്ള ബ്ലഡിൻ്റെ അംശമൊക്കെ പോയിട്ടുണ്ടാകും ഈ വിനാഗിരി ഇട്ട് വെക്കുമ്പോൾ. ഇനി ഇത് ഈ മസാലയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു അടപ്പ് വെച്ച് അടച്ച് വേവിക്കാം. ഇപ്പോൾ അടച്ച് വെച്ചിട്ട് കുറച്ച് നേരമേ, നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇതിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഈ കരളിൽ കുറച്ച് വെള്ളം ഉണ്ടാവും, അത് ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് പെപ്പറിൽ വരട്ടിയ കരളല്ലേ, ലിവറല്ലേ, അതുകൊണ്ടാണ് കൂടുതൽ പെപ്പർ പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അതിനൊരു കറുത്ത കളറ് വരണം, മുളക് പൊടിയേക്കാളും കൂടുതൽ കുരുമുളക് പൊടി ഇടുമ്പോൾ. ഒന്നും കൂടി ഒന്ന് കളറ് മാറി വരുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിക്കാം കേട്ടോ. ഇതിപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പുതിനയിലയും കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിവിടെ എടുത്തേക്കുന്നത് 1/2 കിലോ കരളാണ് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കൂടുതൽ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ പൊടിക്കുമ്പോൾ എല്ലാ മസാലയും കൂടി പൊടിക്കുകയാണ്. 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 ഗ്രാമ്പു, 1 കഷ്ണം പട്ട, 2 ഏലക്ക, ഇത്ര സാധനം പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് അടച്ചു വെച്ച് 1-5 മിനിറ്റ് വേവിച്ചിട്ട് ഓഫ് ചെയ്യാം. ഇപ്പോൾ 1-5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വറ്റി നല്ല ബ്ലാക്ക് കളറോടുകൂടി വന്നിട്ടുണ്ട്. ഇത് നമ്മളൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലിവർ ഫ്രൈ ആണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.